അഗെയിൻ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനെല്ലാം ഒരുപാട് താങ്ക്സ്. നമ്മളിപ്പോൾ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. നമ്മൾ വാങ്കുരുവിലെ ഗോഡ് ഹണ്ടിങ്ങിൻ്റെ പാർട്ട് ടു നമ്മൾ ചെയ്യുന്നൊരു ട്രോഫി ഹണ്ടിങ് ആണ്. ട്രോഫി ഹണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ തല അതുപോലെ തന്നെ സ്കിന്ന് അതൊക്കെ ചെയ്യുന്നതാണ് ട്രോഫി ഹണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളീ പ്രാവശ്യം ഒരു ഗോട്ടിൻ്റെ ട്രോഫി ഹണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മാനിൻ്റെ സ്കിന്നാണ് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്ന ഒരു ട്രോഫി ഹണ്ട്, അതായത് ഒരു തല ഹണ്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഹണ്ടിങ്ങിലെ ട്രോഫി എന്ന് പറയുന്നത് ഹണ്ട് ചെയ്ത അനിമലിൻ്റെ തല സ്റ്റഫ് ചെയ്ത് ഇതുപോലെ വെക്കുന്നതിനാണ് ട്രോഫി എന്ന് പറയുന്നത്. ഇതൊരു പന്നിയുടെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിയറിൻ്റെ തല അതേ നിങ്ങൾക്കിപ്പോൾ കാണാം. അതുപോലെ തന്നെ ആടുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പിടിക്കുന്ന അനിമൽസിൻ്റെ തല നമുക്ക് സ്റ്റഫ് ചെയ്യാം, അതായത് ട്രോഫിക്ക് പറ്റിയതാണെങ്കിൽ. അപ്പോൾ അതുപോലെയുള്ളൊരു ട്രോഫി ഹണ്ടിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ ഗോട്ടിനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി ഇപ്രാവശ്യം ഗോട്ടിൻ്റെ ട്രോഫി ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഹണ്ടിങ് ഫീൽഡിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, വെട്ടം വീണിട്ടുണ്ട്, നല്ല വെതറാണ്. നമ്മൾ ഈ മലയുടെ മറ്റൊരു വശത്തായിരുന്നു നമ്മൾ രാവിലെ ഹണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ കുറേ നേരമായി നടക്കുന്നു, ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. പുമാരൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു തീറ്റ തിന്നാനായിട്ട്. നമുക്ക് എന്തായാലും കോഡ് ബൈക്കിൽ നമുക്ക് വേറെ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒരു ട്രോഫി കോട്ടാണിന്ന്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നിറച്ച ആടുകളാണല്ലോ, പക്ഷേ ഇത് ചെമ്മരിയാടുകളാണ്, കാട്ടാടുകളല്ല. ന്യൂസിലൻഡിൽ നമ്മൾ ചെമ്മരിയാടുകൾ മീറ്റിനും ഊളിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹണ്ട് ചെയ്യാറില്ല. നമുക്ക് വേണ്ടത് ഇവരുടെ ഇടയിലേക്ക് തീറ്റ തിന്നാൻ വരുന്ന കാട്ടാടുകളെയാണ്, കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കാട്ടാടുകളെ. അത് പെസ്റ്റാണ്, അതിനെയാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അകല രണ്ടെണ്ണത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് ചലഞ്ചസ് ഉള്ളതെന്ന് പറയുന്നത്, ഒന്ന്, ഈ ചെമ്മരിയാടുകളുടെ ഇടയിൽ നിന്ന് ഇവന്മാരെ സ്പോട്ട് ചെയ്യൽ ഭയങ്കര പാടാണ്. കാരണം ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ ചെമ്മരിയാടിൻ്റെ കളർ വൈറ്റാണ്, പക്ഷേ വൈൽഡ് ഗോട്ടും വൈറ്റ് കളറുണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ ഒബ്വിയസ്ലി കുറച്ചുകൂടി ഈസിയാണ്, പക്ഷേ അതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഈ സ്പോട്ട് ചെയ്ത് അതെ നിങ്ങൾക്ക് കാണാം, ആ സ്പോട്ട് ചെയ്താൽ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഒരുമിച്ചായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ല, ആ രണ്ട് നടന്നു പോകുന്നങ്ങളെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചലഞ്ച് എന്നാന്ന് വെച്ചാൽ, നടക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഗണ്ണ് സ്റ്റഡി ആയിട്ട് നിന്ന് എയിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ആർ മൂവിങ്, അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെയെങ്കിലും ഒന്ന് നിന്നാലാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൻ്റെ അനുസരിച്ച് നമ്മൾ ഗണ്ണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെവിടെയെങ്കിലും നിൽക്കുമെങ്കിൽ നമുക്ക് അവന്മാരെ ഷൂട്ട് ചെയ്ത് നോക്കാം. എന്താണെങ്കിലും ദേ അവർ നിന്നിട്ടുണ്ട്, നമുക്കൊരു ഫ്രെയിമിൽ അവരെ കിട്ടുന്നുണ്ട്, നമുക്ക് അടിച്ചു നോക്കാം. നമ്മുടെ ടാർഗറ്റ് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലാണുള്ളത്, എബോവ് 300 മീറ്റേഴ്സാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടായിരിക്കും ഒരു മാൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ മാൻ ഇന്ന് നമ്മുടെ ടാർഗറ്റിലില്ല. പക്ഷെ എന്താണേലും അവന്മാർ വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി. അവന്മാർ മുന്നോട്ട് മുന്നോട്ട് പോവാ. നമ്മൾ നേരത്തെ നിന്ന് പൊസിഷനിൽ നിന്ന് തൊട്ട് മാറി നമ്മളൊരു വൈറ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതും അകലെയാണ്. നമ്മുടെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവന്മാരെ അകലയിലേക്ക് പോവുകയാണ്. നമുക്ക് നേരത്തെ 300 മീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 400 അതോ അതിൽ കൂടുതലായിട്ടുണ്ട്. ഇതാണ് നമുക്ക് അടിച്ചു നോക്കാം.
നമ്മുടെ ഷോട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അനിമൽ ഊണ്ടഡായെന്ന്. ഇനിയിപ്പോൾ ഊണ്ട് ചെയ്ത അനിമലിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അതിനെ കില്ല് ചെയ്യണം. അതൊരു ഹണ്ടിങ്ങിൻ്റെ ഫിലോസഫിയാണ്. എല്ലായ്പ്പോഴും അത് പ്രാക്ടിക്കലല്ല, പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയി നോക്കുവാണ്. എനിക്ക് അവനെ കണ്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ വീണ്ടും വീണ്ടും നടന്നു പോവാ. ഇനിയിപ്പോൾ ഹെഡ് ഷോട്ടാ മാർഗമുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഐ ആം ഗോയിങ് ഫോർ എ ഹെഡ് ഷോട്ട്. Fuck off! Right shot. സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. രണ്ട് ലക്ഷ്യങ്ങളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ട്രോഫി ഗോട്ടിനെ കണ്ടെത്തണം, അതിനെ അടിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കുറച്ച് കോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള കുറച്ച് കോട്ടും കൂടി കണ്ടെത്തണം. ഈ മലകളുടെ പല വശത്തായിട്ടാണ് നമ്മൾ രാവിലെ മുതൽ ഹണ്ട് ചെയ്യുന്നത്. ഒരു സൈഡിൽ പോയി നോക്കും, പിന്നെ നമ്മൾ അടുത്ത സൈഡിൽ പോയി നോക്കും. അങ്ങനെ പല ഒട്ടക്കുന്നുകളാണ്, ചില സ്ഥലത്ത് തിക്ക് ബുഷുകളുണ്ട്. നമ്മളിത്രയും അലഞ്ഞിട്ടും കാട്ടാടുകളെ ഒന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ അതുകൊണ്ട് ഈ മലയുടെ മറ്റൊരു വശത്തു കൂടി പോയി നോക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്തായാലും നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് അവിടെ ഒരു പാടിന് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവനെ ഒന്ന് പിടച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അവനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഹണ്ടിങ്ങിൻ്റെ വേറൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കില്ല് ചെയ്ത അനിമലിനെ എത്രയും പെട്ടെന്ന് ഗെട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്നാലാണത് മീറ്റ് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനാണ് നമ്മളടിച്ച സാധനം, ഒരു ചെറിയ കൊമ്പനാണ്. അപ്പോൾ സമയം ഉച്ച തിരിഞ്ഞു. നമുക്ക് ട്രോഫി കോട്ടിനെ അടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ നമ്മുടെ കൂട്ടുകാർക്കുള്ള കോട്ടിനെ എങ്ങനെയായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു മല കൂടി ഉള്ളൂ. ഈ മല നല്ല കുത്തനെയുള്ള മലയാണ്. ഈ മലയുടെ മുകളിൽ നമ്മൾ കുറച്ച് കോട്ടിനെ നമ്മൾ ആദ്യമേ സ്പോട്ട് ചെയ്തായിരുന്നു. ഈ മല കയറി അവന്മാരെ അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നല്ല ചെരിവാണ്, നല്ല സ്ലിപ്പറിയാണ്. സോ ഭയങ്കര സൂക്ഷിച്ച് കയറേണ്ട ഒരു ടാസ്ക്കാണ്. മുകളിലൊരു കൂട്ടമുണ്ട്, ഗണ്ണ് റെഡിയാണ്. ആ കൂട്ടത്തിലൊരു ട്രോഫി കോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നേരം ഇരുട്ടുന്നതിന് മുമ്പ് അവന്മാരെ അടിക്കണം. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഷോട്ടാണ്. കാരണം എന്നാന്ന് വെച്ചാൽ സ്റ്റീപ്പ് ഹില്ലാണ്, കുത്തനെയുള്ള ചെരിവ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ തിന്നി താഴ്പ്പോവും. അപ്പോൾ നേരെ വിരട്ടാറായി. ട്രോഫീനെ ഇതുവരെ കിട്ടിയിട്ടില്ല. സമയം വൈകി. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഹണ്ട് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോയി നോക്കാം. എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രോഫി ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ട്രോഫി കോട്ടിനെ കണ്ടിട്ടുണ്ട്. അവിടെ പോയി നോക്കാം, എന്തെങ്കിലും കിട്ടും, കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ അവസാനം ഞാൻ അന്വേഷിച്ചെടുത്ത ട്രോഫി കൂട്ടറിന് ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നില്ല. കാരണം വണ്ടി കൊണ്ട് പോയാൽ അത് അവിടുന്ന് പോകും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത്, ഗണ്ണും ബുള്ളറ്റ്സൊക്കെ എടുത്ത് ഞാൻ നടന്ന് കയറാനുള്ള പരിപാടിയാണ്. മല നടന്ന് കയറി അവനെ അവിടെ ചെന്ന് അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം അവനെ മിസ്സാക്കാനുള്ള ഒരു അവസരവും ഇല്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അതിക്കടെ കുറേ ഡിയറൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് എൻ്റെ ടാർഗറ്റിലില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാനിന്ന് ഡിയർ അടിക്കാനല്ല വന്നത്, ഗോട്ടടിക്കാനാണ് വന്നത്.
എസ്പെഷ്യലി ഈ ട്രോഫി കൊട്ട് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവനെ ഇന്ന് മിസ്സാക്കാനുള്ളൊരു അവസരം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ അടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആ സെൻറ്ററിൽ ഒരു വൈറ്റ് കാണുന്നതാണ്, അതാണ് നമ്മുടെ ട്രോഫി. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ട്രോഫി കോട്ടായതുകൊണ്ട് അവൻ്റെ തലയിലോ ചെസ്റ്റിലോ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. എന്താണെങ്കിലും അവനെ ഞാൻ അടിക്കാൻ പോവാണ്. അങ്ങനെ അവസാനം സംഭവം കിട്ടിയിട്ടുണ്ട്, ഷോട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അവനെ കയറി എടുക്കാം. ഇതാണ് നമ്മുടെ ട്രോഫി. എങ്ങനെയുണ്ട്? അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരുന്ന വൈൽഡ് കോട്ടും എനിക്ക് വേണ്ടിയിരുന്ന ട്രോഫി കോട്ടും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം കളയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കണം. പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നത് ടാക്സിഡെർമിസ്റ്റിൻ്റെ അടുത്താണ്. കൊടുത്തുതന്നിട്ട് കാണാം. അങ്ങനെ ഇപ്പം നമ്മളുള്ളത് ടാക്സ് ഡെർമിസ്റ്റിൻ്റെ അടുത്താണ്. ഇത് ചെയ്യുന്ന പരിപാടിക്ക് ടാക്സ് ഡെർമി എന്നാണ് പറയുന്നത്. ഷോൾഡറിലും ചെസ്റ്റിലോ അല്ലെങ്കിൽ തലയിലോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നതിൻ്റെ കാരണം ഞാൻ ഷോൾഡർ മൗണ്ട് ചെയ്യാനായിട്ടാണ് ഈ ട്രോഫി അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ മൗണ്ട് എന്ന് പറയുന്നത് ജീവൻ തുടിക്കുന്നത് പോലെ ഷോൾഡറും ഹെഡും അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഇതൊരു നീണ്ട പരിപാടിയാണ്, എക്സ്പെൻസീവ് പരിപാടിയാണ്. നമ്മുടെ ട്രോഫി ഏകദേശം 10 മാസത്തോളം സമയം എടുക്കും ഇത് ചെയ്തു വരാനായിട്ട്. അപ്പോൾ ട്രോഫി റെഡിയാകുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ആ ഫിത്തയിലായിരിക്കും വെക്കാൻ പോകുന്നത്. ആ ഫിത്തയിൽ വെച്ചിട്ട് നിങ്ങളെ കാണിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ഷെയർ ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും എല്ലാം ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയുക. Anyway, thank you from us. Thank you for watching us. Thank you from Peter. Thank you from Tina. Thank you from Binil Hans.